ഹലോ എല്ലാവർക്കും സുഖമെന്നായിരുന്നു. കുറേ വിശേഷങ്ങളും വാർത്തകളും ഉണ്ട് ഈ ആഴ്ച. അപ്പം ക്രിസ്മസ് ഒക്കെ അടുത്തെത്തി. അപ്പം ഇന്നത്തെ വാർത്ത നമുക്ക് വണ്ടിക്കകത്തിരുന്ന് പറയാം. പുറത്ത് നല്ല തണുപ്പാണ്, അപ്പം നമുക്ക് വണ്ടിക്കകത്തോട് പോവാം, എന്നിട്ട് അവിടെ വെച്ച് പറയാം. കോവിഡൊക്കെ തുടങ്ങിയിട്ട് ഒരു വർഷമായി. എന്താണെങ്കിലും ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, ഇപ്പോഴെങ്കിലും നമുക്ക് വാക്സിൻ അത് തയ്യാറായി കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലോട്ടും അത് എത്തിയാൽ മതി. ഇപ്പോൾ പല രാജ്യങ്ങളിലും പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ കാനഡയിൽ പ്രധാനമായിട്ട് ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല, അത് കാരണം അമേരിക്കയിൽ നിന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ടൈം എടുക്കുന്നുണ്ട്. എങ്കിലും ഈ മാസം അവസാനത്തേക്കും കുറേയധികം ഡോസുകൾ ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞത്. ഒണ്ടാരിയോയിലാണെങ്കിൽ ഇവിടെ 14 ഹോസ്പിറ്റലുകളിലായിട്ട് ഫിസർ വാക്സിന് വെക്കാനുള്ള സൗകര്യമുണ്ട്. അതായത് ഇത് -80°C ഇത് വെക്കേണ്ടത്. അപ്പോൾ അത് കാരണം ചില ഹോസ്പിറ്റലുകളിലുള്ള അതിൻ്റെ ഫെസിലിറ്റി ഉള്ളൂ. അപ്പോൾ അത് ഈ മാസം അവസാനം തന്നെ എന്താണെന്ന് പറഞ്ഞാലും വാക്സിനേഷൻ ആരംഭിക്കുന്നതാണ് പറഞ്ഞത്. UKയിലാണ് ഫസ്റ്റ് വാക്സിനേഷൻ നടന്നത്. മാർഗരറ്റ് കീന എന്ന് പറയുന്ന അമ്മച്ചിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. 91 years ആണ് പുള്ളിക്കാരി. അത് സന്തോഷപൂർവ്വം പുള്ളിക്കാരി സ്വീകരിച്ചു. സോ എ ഗ്രേറ്റ് കൺഗ്രാജുലേഷൻ ടു മാർഗരറ്റ് കീനാൻ. പിന്നെ ഇനി നമുക്ക് എല്ലാവർക്കും വാക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എല്ലാവർക്കും കിട്ടും അത്, പക്ഷെ ടൈം എടുക്കും. എന്താണെങ്കിലും ഇതിൻ്റെ ലോജിസ്റ്റിക് ഇഷ്യൂസ്, കാരണം ഇതിൻ്റെ ടെമ്പറേച്ചർ, ചില മെഡിസിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസർ വാക്സിൻ -80°C ഉള്ളൂ നമുക്കത് പ്രിസർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒണ്ടാരിയോയിലാണെങ്കിൽ പല ഹോസ്പിറ്റലുകളിലും അതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അത് 14 ഹോസ്പിറ്റലിലോട്ട് ഏകദേശം 90,000 ഡോസ് വരുന്നതാണ് പറഞ്ഞു കേട്ടത് ഈ മാസം അവസാനത്തേക്ക്. അപ്പോൾ അതിൻ്റെ അതോടൊപ്പം തന്നെ മൊഡേണ വാക്സിൻ ഉണ്ട്. മൊഡേണ വാക്സിൻ നോർമൽ ഫ്രിഡ്ജ് ടെമ്പറേച്ചറിൽ വെക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഓർഡറുണ്ട്. പിന്നെ അസ്ട്രാസെനക്കയുടെ ഓക്സ്ഫോർഡ് മെഡിസിൻ, അത് ഇന്ത്യയിലെ ഡീറ്റെയിൽസ് ഇപ്പോൾ അവിടെ തന്നെ പ്രൊഡക്ഷൻ ആയത് കാരണം ലോജിസ്റ്റിക്സ് എളുപ്പമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയാണ് വാക്സിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പം ഇപ്പോഴും പലരും ഇങ്ങനെ ഇതിൻ്റെ സൈഡ് എഫക്ട്സിനെ പറ്റി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത്രയും റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച സാധനമാണ്. അപ്പം അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ ഇതിനെ കാണാം. അപ്പം ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ, എന്താണ് മറ്റ് ഫ്ലൈറ്റുകളിൽ കയറി പോകണമെങ്കിലും മറ്റ് രാജ്യങ്ങളിലോട്ടും ഒക്കെ പോകേണ്ടവരൊക്കെയാണെങ്കിൽ വാക്സിൻ എടുക്കാതെ ഇനിയിപ്പോൾ മുന്നോട്ട് അത് സാധിക്കും എന്ന് തോന്നുന്നില്ല. കാരണം വാക്സിൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒരു പ്രത്യേക കാർഡ് തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത്, വാക്സിനേഷൻ റിപ്പോർട്ട്. അത് നമുക്ക് നാട്ടിലാണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ BCG പിന്നെ പോളിയോയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ളതാണല്ലോ, അതിൻ്റെ എല്ലാ ഒരു റിപ്പോർട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു റിപ്പോർട്ട് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പം വാക്സിനേഷൻ കിട്ടിയവർക്കായിരിക്കും നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടി യാത്ര ചെയ്യാനും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനും ഒക്കെ സാധിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണാം. ഇവിടുത്തെ ടൊറൻ്റോ റെൻ്റൽ സ്കീമാണ്. ടൊറൻ്റോയിൽ ഇപ്പോൾ റെൻ്റ് കൊടുക്കാൻ പറ്റാത്തവർക്ക്, അതായത് അതിൻ്റെ ക്രൈറ്റീരിയാസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏണിങ്സ് കാര്യങ്ങൾ $38,000 താഴെ ഫാമിലി ഇൻകം ഉള്ളവർ എന്നുള്ള ക്രൈറ്റീരിയസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സ്പെഷ്യൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ റെൻ്റ് വേവ് ചെയ്ത് കൊടുക്കുന്ന പ്രോഗ്രാംസ് ഉണ്ട്. ആ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് ഇട്ടേക്കാൻ കിട്ടുന്നതനുസരിച്ച് അപ്പം അത് നിങ്ങൾ ഇടയ്ക്ക് നോക്കുക, അപ്പോഴതിൻ്റെ അപ്ഡേറ്റ്സ് അവിടെ കിട്ടും. അപ്പോൾ അത് പറ്റുന്നവർ, എലിജിബിൾ ആയിട്ടുള്ളവർ മാത്രം അതിന് വേണ്ടി അപ്ലൈ ചെയ്യുക. അങ്ങനെ നമുക്കൊരു സപ്പോർട്ടായിരിക്കും. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൈൽഡ് ടാക്സ് ബെനഫിറ്റ് ഒണ്ടാരിയോയിൽ കാനഡ മൊത്തത്തിൽ അത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ $1,200 എക്സ്ട്രാ വന്നിരിക്കുന്നത്. അത് ടോട്ടൽ വർഷത്തേക്കാണ് വരുന്നത്. ഇപ്പോൾ ചൈൽഡ് ടാക്സ് ബെനഫിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഇപ്പോൾ അറിയത്തില്ലാത്തവരാണ്, പഴയ ബ്ലോഗ്സൊക്കെ ഒന്ന് കണ്ടാൽ മതി. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാറിന് വ്ളോഗ് ചെയ്യുന്നത്. അപ്പം അത് കണ്ടു നോക്കുവാണെങ്കിൽ എന്താണെന്നുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ അത് $200 നമുക്ക് 6 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് കൂടിയിട്ടുള്ളത്. കാനഡയിലെ മഞ്ഞുകാലം അങ്ങനെ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു വൈറ്റ് ക്രിസ്മസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വൈറ്റ് ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുമൂടിയ ഒരു ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അപ്പം ഏകദേശം 5 cm മുതൽ 15 cm വരെയാണ് സ്നോ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ. അപ്പോൾ പല സ്ഥലങ്ങളിൽ, ഇപ്പം ഞാൻ ചെറുതായി ഇവിടെ ഒരു സ്കൂളിൻ്റെ അടുത്ത് വന്നാണ്, അപ്പോൾ അവിടെ ഉള്ള ചെറിയൊരു കാഴ്ചയാണിത്. അപ്പം എല്ലാവരും വിൻ്റർ പ്രിപ്പയർഡ്നെസ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ, വണ്ടിയുടെ വിൻ്റർ ടയറൊക്കെ മാറ്റുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ 30 വരെയാണ് നമ്മൾ ഇൻഷുറൻസ് സാധാരണ കൊടുക്കുന്നത്. വിൻ്റർ ടയർ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ദിവസം നവംബർ 30 വരെയാണ്. അപ്പം
അല്ലെങ്കിൽ നമുക്ക് വണ്ടി എന്തെങ്കിലും ആക്സിഡൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റാതെ വരും, അത് പ്രശ്നമാകും. അത് കാരണം സമയത്ത് തന്നെ ഈ വിൻഡ് ടയർ മാറ്റിയേക്കുക, കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ നൂലാമാലകൾ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. നമ്പർ 30 സാധാരണ ആയിട്ട് വരുന്നത്, അത് നിങ്ങളുടെ പേപ്പറിലൊന്ന് നോക്കിയേക്കുക. പിന്നെ നമ്മുടെ വണ്ടിക്ക് വേണ്ട വിൻ്റർ കെയർ കാര്യങ്ങളെല്ലാം ഫ്ലൂയിഡൊക്കെ ഒന്ന് കരുതിയേക്കുക. വിൻഷീൽഡ് ഫ്ലൂയിഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ആവശ്യത്തിന് കരുതുക. നമ്മുടെ അകലെയൊക്കെ യാത്രയൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ ഫുള്ള് ടാങ്ക് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി. കാരണം മറ്റേ ഷോർട്ടേജ്, അതായത് ഈ വിൻ്ററിലാണ് സാധാരണയായിട്ട് ഇങ്ങനെ ഗ്യാസ് ഷോർട്ടേജ്, അതായത് പെട്രോൾ ഷോർട്ടേജ് ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് വെച്ചേക്കുക. അത്രയും കാര്യങ്ങളാണ് വിൻ്ററിൽ പറയാനുള്ളത്. പിന്നെ നല്ല വാമായിട്ടിരിക്കുക. എല്ലാ നമ്മുടെ വിൻ്റർ ജാക്കറ്റ്സും ഗ്ലോവ്സും പിന്നെ ചെവിയൊക്കെ നാട്ടിൽ നിന്നൊക്കെ ഫ്രഷായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഫസ്റ്റ് വിൻ്റർ കെയർ ചെയ്തേക്കുക. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അസുഖം പിടിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇപ്പോൾ ഒരു ചുമ പിടിച്ചു കഴിഞ്ഞാൽ പോലും ആൾക്കാർ നമ്മൾ വല്ലയിടത്തും പോയി ഒന്ന് ചുമക്കാൻ പോലും സ്വാതന്ത്ര്യത്തോടെ പറ്റത്തില്ല. ചുമച്ച് കഴിഞ്ഞാൽ അന്നേരം പറയും, ഓ അവന് മിക്കവാറും കൊറോണ ആയിരിക്കാം മാറി നിൽക്കാന്ന് പറയും. അത് കാരണം പനിയും ചുമയും ഒന്നും പിടിക്കാതെ നോക്കിയിരിക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ ഒരു നല്ല വിൻ്റർ എല്ലാവർക്കും ആശംസിക്കുന്നു. അടുത്ത വാർത്ത കോവിഡിൻ്റെ വാർത്തകൾ. കോവിഡ് അങ്ങനെ കൂടിക്കൂടി വരുന്നു ഇവിടെ. കോവിഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1800 കേസ് വെച്ച് ഉണ്ടായിരിക്കും ഇപ്പം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റു പ്രോവിൻസുകളിലും അതുപോലൊക്കെ തന്നെ കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പം ക്രിസ്മസിനൊരു 3-4 ദിവസം എല്ലാവർക്കും ഗ്യാദർ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമെന്ന് പല പ്രീമിയേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇപ്രാവശ്യം നടക്കത്തില്ല. കാരണം ഹോസ്പിറ്റലുകളൊക്കെ ICU നിറഞ്ഞിട്ടുണ്ട് പലയിടത്തും. അപ്പോൾ എല്ലാവരും നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. കണക്ക് മൊത്തം ഞാൻ ഈ സൈഡിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അത് മൊത്തം നോക്കി മനസ്സിലാക്കിയെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് കോവിഡിൻ്റെ. അപ്പോൾ വാക്സിനേഷൻ്റെ കാര്യം പ്രധാനമായിട്ടും ഹെൽത്ത് കെയർ വർക്കേഴ്സിനായിരിക്കും നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. അതിനുശേഷം ഓൾഡ് ഏജ് കെയർ ഫോംസിലായിരിക്കും. ഇപ്പോൾ നമ്മൾ കൂടുതലും മലയാളികളോട് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ വർക്കേഴ്സായിട്ടാണ്. അപ്പോൾ നമുക്ക് മെഡിസിൻ നേരത്തെ തന്നെ കിട്ടാൻ വേണ്ടി, വാക്സിൻ നേരത്തെ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അടുത്ത വാർത്ത ഗ്രോസറിയുടെ പൈസ ഇവിടെ കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അതായത് നമ്മൾ ഈ ക്രിസ്മസ് സീസണിൽ ഏകദേശം ഒരു ഫാമിലിക്ക് ഒരു $700 മേളിൽ എക്സ്ട്രാ പൈസ, അതായത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും കൂടുതലാവുമെന്നാണ് കണക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ വിലയൊക്കെ നോക്കി വാങ്ങുക. പലയിടത്തെയും പ്രൈസ് കമ്പാരിസൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട്ടു ചിലവുകളെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതൊന്ന് കാണുക. അപ്പം പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ ഒരു ഐഡിയ കിട്ടുമല്ലോ എത്ര രൂപ ഇവിടെ ചിലവാകും, നമ്മുടെ എങ്ങനെയൊക്കെ നമുക്കത് പ്ലാൻ ചെയ്യണം എന്നുള്ളത്. അപ്പം ഗിഫ്റ്റുകൾ വാങ്ങുന്ന സീസണാണ്, പിന്നെ ഗ്രോസറികൾ നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷൻ ആകുമ്പോഴത്തേനും കൂടുതൽ വാങ്ങും. അപ്പോഴേക്കും നിങ്ങൾ ഒരു പ്രൈസ് ടാഗൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. അപ്പം പഴയ ബില്ലുണ്ടെങ്കിൽ അവരൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഒത്തിരി വില മാറ്റം വന്നിട്ടുണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനുള്ള ന്യൂസ്, ഇപ്പം എല്ലാ കാര്യങ്ങളും അതുപോലൊക്കെ തന്നെ പോകുന്നു. കാനഡ US ബോർഡർ ഇപ്പോഴും ക്ലോസ് തന്നെയാണ്. വീണ്ടും എക്സ്റ്റൻഷൻ വന്നിരിക്കുന്നത് January 21 വരെ വീണ്ടും എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 7-8 അതുപോലെ തന്നെ അങ്ങ് പോകുന്നു. അപ്പോൾ ട്രാവൽ റെസ്ട്രിക്ഷൻസ് അങ്ങനെയൊക്കെ തന്നെ വരുന്നു. പിന്നെ വിസിറ്റേഴ്സ് ആയിട്ട് വരുന്നവർക്കും അല്ലാതെ ഇവിടുന്ന് പോകുന്നവർക്കും, അതായത് പഴയ വിസയൊക്കെ ഉള്ളവർക്കൊക്കെ വരുന്നതിനും പോകുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഫ്ലൈറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. ഞാനിപ്പം കഴിഞ്ഞ ദിവസം ടിക്കറ്റൊക്കെ നോക്കിയപ്പോൾ വളരെ കുറഞ്ഞ റേറ്റിലാണ് ഇപ്പോൾ ടിക്കറ്റൊക്കെ കിടക്കുന്നത്. അതായത് 2 കഴിഞ്ഞൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക്, അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും വാക്സിനൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല ഒരു യാത്ര നമുക്ക് ഉണ്ടാവാം. ഇനിയിപ്പം നമുക്ക് നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം. വാക്സിനെ ആയത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളതൊക്കെ ഒന്ന് നേരെയാവുള്ളൂ. അപ്പോൾ എല്ലാം നമുക്ക് നേരെയാവും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇനി അടുത്ത ആഴ്ച നമുക്ക് വാർത്തകൾ കാണാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഫാമിലി വ്ലോഗ് പിന്നെ ക്രിസ്മസ് വ്ലോഗുകളൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാവരും ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, പിന്നെ ഒരു തംസ് അപ്പ് തന്നേക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ. അതോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്തേക്കുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിന് മറുപടി ഒന്ന് തന്നെ തരുന്നതായിരിക്കും. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഗിവ് എവേ പ്ലാൻ ചെയ്യുന്നുണ്ട് ക്രിസ്മസോടുകൂടി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്ന ഒരു ഫാമിലി വ്ലോഗ് ഉണ്ടായിരിക്കും. അത് ഈ ആഴ്ച തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.